താറുമാറായി ആലുവ പെരുമ്പാവൂർ KSRTC റോഡ്. ഈ റോഡിലൂടെയുള്ള വാഹന സഞ്ചാരമോ അതിലേറെ ദുഷ്കരവും വാഹനങ്ങളുടെ നീണ്ട നിരയും ഗതാഗത കുരുക്കുമാണ് ദിവസേനയുള്ള ഈ റോഡിലെ കാഴ്ച. തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായി തീർന്ന റോഡ് അടിയന്തരമായി റീടാർ ചെയ്ത് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ തുരുത്ത് സമന്വയ ഗ്രാമവേദി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മുഹമ്മദ് റിയാസിന് നിവേദനം നൽകി. തകർന്നു തരിപ്പണമായ ആലുവ പെരുമ്പാവൂർ KSRTC റോഡിൽ അപകടങ്ങളുണ്ടാകുന്നത് തുടർക്കഥയാകുന്നു. റോഡിലൂടെയുള്ള വാഹന സഞ്ചാരവും ഏറെ ദുഷ്കരമാണ്. തോട്ടുമുഖം, കുട്ടമശ്ശേരി, ചാലക്കൽ ഭാഗങ്ങളിൽ റോഡിംഗിൽ ടാറിങ്ങേയില്ല. ഇരുചക്രവാഹന യാത്രികർക്ക് അപകടക്കെണിയാണ് റോഡ്. ദിവസവും വാഹനങ്ങളുടെ നീണ്ട നിരയും ഗതാഗത കുരുക്കുമാണ്. നിരവധി ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായി തീർന്ന ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡ് അടിയന്തരമായി നിലവാരമുള്ള റീടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും ഇവിടെയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ആലുവ തുരുത്ത് സമന്വയ ഗ്രാമവേദി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TA മുഹമ്മദ് റിയാസിന് നിവേദനം നൽകി. ഈ റോഡിന്റെ അപകടകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ തുടർന്നും വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാനായിട്ട് ഈ നാട്ടുകാർ തയ്യാറാകും. തോട്ടുമുഖം, ഒപ്പം തന്നെ ചാലാക്കൽ, കുട്ടമശ്ശേരി എന്നീ ഭാഗങ്ങളിലൊക്കെ റോഡ് എന്ന് പറയുന്നത് കാണാനേ ഇല്ല. മുഴുവൻ കുണ്ടും കുഴിയും ഗർത്തങ്ങളും മാത്രം. ഏതെങ്കിലും ദിവസങ്ങളിൽ മഴ പെയ്താൽ റോഡിൽ നിറഞ്ഞിരിക്കുന്ന കുഴികൾ കാരണം കൊണ്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ഈ കുഴിയിൽ പെട്ട് വീണ് പരിക്ക് പറ്റിയ നിരവധി യാത്രക്കാരാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.